എന്താ നിനക്കെന്താ ഭ്രാന്തായോ? ശ്രേയ, ശ്രേയ ഓടിപ്പോകുന്നതിൽ എന്താ തെറ്റ്? നീരജ് നിന്നെ സ്നേഹിക്കുന്നില്ല, പിന്നെ ഈ ബന്ധം കൊണ്ട് നിനക്കൊരു സന്തോഷവും ഇല്ല. ആലോചിക്ക്, നാളെ രാവിലെ മഞ്ഞളിടലും രാത്രി വിവാഹവും, നാളത്തെ ദിവസം നിനക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ആലോചിക്ക്. വരണമാല്യം അണിയണോ അതോ വേണ്ടയോ? ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ആ ചടങ്ങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ കൃത്യം 4 മണിക്ക് ഞാൻ നിന്നെ ഇവിടെ കാത്തു നിൽക്കും. എനിക്കിത് കരയാനും പാടില്ലെന്നുണ്ടോ? ഇവിടെ ഈ വീട്ടിൽ ആരും തന്നെ ഇല്ല ഞാൻ പറയുന്നതൊന്ന് കേൾക്കാൻ, എന്നെന്നും മനസ്സിലാക്കാൻ. നാളെ വിവാഹമല്ലേ, അതുകൊണ്ട് ആന്റിക്ക് തോന്നുന്നില്ലേ അച്ഛൻ എപ്പോഴും അതിന്റെ സൈഡിലാണ് നിൽക്കുന്നതെന്ന്? പക്ഷെ അവരുടെ വിഷമഘട്ടത്തിൽ അവർക്ക് പൈസ ഉണ്ടാകാൻ വേണ്ടി എന്റെ വിവാഹമല്ലേ നടത്തുന്നത്? എനിക്ക് നിന്റെ വേദന മനസ്സിലാകും, പക്ഷേ എങ്ങനെയെങ്കിലും നിന്റെ വിവാഹം തടസ്സമില്ലാതെ നടന്നു കിട്ടിയാൽ പിന്നെ നോക്കിക്കോ, നമുക്ക് എല്ലാവർക്കും ഗോൾഡ് മെഡൽ കിട്ടും. ആ പിന്നെ നിനക്കും കിട്ടും. ഈ ഭാഗത്തേക്ക് പോ. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകട്ടെ, സന്തോഷമായിരിക്കും. അയ്യോ, ഞാൻ വിചാരിച്ചു ശ്രേയയാണെന്ന്. ഞാനും അതാ വിചാരിച്ചത്. അച്ഛമ്മ അനുഗ്രഹിച്ചത് ശരിക്കും ഒരു ചെറുമകളെ അനുഗ്രഹിക്കുന്ന പോലെയാ. സ്വന്തം ഹൃദയത്തിൽ നിന്നല്ലേ എന്നെ അനുഗ്രഹിച്ചത്. ഞാനാകെ ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ, ഇന്നത്തെ ദിവസം നന്നായിരിക്കണേന്ന്. സന്തോഷമായിരിക്കും. അലി പറയൂ. ആ, ഞാൻ പറയുന്നൊന്ന് കേട്ടോ. നോക്ക്, എനിക്ക് തോന്നുന്നത് ശ്രേയ നാടുവിടാൻ തയ്യാറാണെന്നാണ്. പക്ഷെ കുറച്ച് ധൈര്യത്തിന്റെ കുറവുണ്ടോ? അവളോട് നീ ഒന്ന് സംസാരിക്കുക. ശരി അലി, പക്ഷെ നീ എന്നോട് പ്രോമിസ് ചെയ്യണം ശ്രേയയ്ക്ക് ഒന്നും സംഭവിക്കരുത്. അത് ഞാൻ പ്രോമിസ് ചെയ്യുന്നു. ശ്രേയയുടെ സേഫ്റ്റി എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നീ ഇത്രമാത്രം ചെയ്യുക, എങ്ങനെയെങ്കിലും അവളെ കൺവിൻസ് ചെയ്യുക എന്നെ 4 മണിക്ക് കാണാൻ. ശരി, ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. ശ്വേത, ഇത് കണ്ടോ, ഗീതയുടെ വീട്ടിൽ നിന്ന് ഒന്നാം തരം ചന്ദനവും ചേർത്തു ഞാൻ ഈ മഞ്ഞളിൽ. മണം നോക്ക്. ഞാനിപ്പം മയങ്ങി പോകും. ഏ മോളെ, ഇങ്ങ് വാ, ഇത് കൊണ്ടുപോയി ആ സ്റ്റേജിനടുത്ത് വെച്ചേക്കേട്ടോ. അല്ല, ഇവിടുത്തെ പുതുമണവാളിനോട് പോയി നമുക്ക് ഇപ്പൊ തന്നെ ചോദിക്കാം എവിടെയാണെന്ന്. നീരജ്
എവിടെയാ നീ? ഇന്നത്തെ ദിവസം പോലും അറിയോ ഇന്ന് നിന്റെ വിവാഹമാ. വിവാഹം എല്ലാ ദിവസവും ഉണ്ടാവില്ല, മനസ്സിലായോ? റിലാക്സ് മോം, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ടാ പുറത്തേക്ക് വന്നത്. ഓൾമോസ്റ്റ് ഇവിടുത്തെ ജോലി കഴിഞ്ഞു അമ്മേ, ഞാൻ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് വരും. ഇതിലും ഭേദം, നിന്റെ അച്ഛന്റെ കൂടെ ബിസിനസ് ചെയ്യുന്നായിരുന്നു. എന്നേക്കാൾ മോശമായി മറ്റാരും ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു ചെറുക്കൻ, നീ ഒന്ന് മനസ്സ് തണുപ്പിക്കും ശ്വേതാ. ഇങ്ങനെ മോന്റെ പിറകെ പോകാതെ സമാധാനായിട്ടിരിക്കെ. അവൻ ഇങ്ങനെ വന്നോളും വന്നോളും. എനിക്കിതാ മനസ്സിലാവാത്തെ, എന്താ ഇത്ര വലിയ അത്യാവശ്യം? സ്വന്തം വിവാഹത്തേക്കാൾ അത്യാവശ്യമുള്ളത് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ ഇവിടുന്ന് പുറത്തു പോയ എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ കിട്ടും. പക്ഷെ അഥവാ അച്ഛനെ എങ്ങാനും അറിഞ്ഞ ആരെന്തറിഞ്ഞാലെന്താ? ഈ പെട്ടിയും കിടക്കൊക്കെ ആയിട്ട് എങ്ങോട്ട് പോകാനുള്ള ഒരുക്കോ? ഞാൻ പിന്നെ അത് പിന്നെ ഞാൻ ഈ നീരജ് സമ്മതിച്ചിരിക്കുന്നു, ഇനി നീ പാക്ക് ചെയ്തോളൂ. അതെ, നീ എന്താണോ പറയാൻ പറഞ്ഞത് ഞാൻ അതുപോലെ പറഞ്ഞു. ഐ പ്രോമിസ്. നീ അല്ല പറഞ്ഞത് വിവാഹത്തിന് നീ ഇന്ത്യൻ വെസ്റ്റേൺ അണിയും ഹണിമൂണിന് വെസ്റ്റേൺ എന്നും. ഹീസ് കൂൾ, അതിൽ അവന് ഒരു പ്രോബ്ലവും ഇല്ല. ഇല്ല, ഒരു മിനിറ്റ്. ശ്രേയ നിന്നോട് നീരജിനോട് സംസാരിക്കാൻ പറഞ്ഞു എന്തിന്? ആന്റി, മനസ്സ് മനസ്സിലാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് പുറകില. എന്താ പിന്നെ? ഇപ്പൊ ശ്രേയ മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്ക് നീരജിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ലെന്ന്. നീയും പോയിക്കോ ഇവിടുന്ന്. ആൻഡ് ബൈ ദ വേ, നിന്നോടാരാ പറഞ്ഞത് എന്നെ സഹായിക്കാൻ? എനിക്കാരുടെ സഹായം വേണ്ട. ശ്രേയ, നീ ഇതെന്തൊക്കെയാ ചെയ്യുന്നേ? ഈ ബാഗൊക്കെ എവിടെങ്കിലും ഓടിപ്പോകാനുള്ള പ്ലാൻ ഒന്നും ഇല്ലല്ലോ. പറയേ ശ്രേയ, പറയാൻ. നീ ഉണ്ടല്ലോ എന്റെ ലൈഫിൽ ഇന്റർഫിയർ ചെയ്യുന്നതൊന്ന് നിർത്ത്. പിന്നെ എനിക്ക് അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും ഇല്ല. ലിസൺ, നീ ആദ്യം ഇവിടുന്ന് പുറത്തു പോ. പ്ലീസ്, എനിക്ക് മനസ്സിലാവുന്നതിന്റെ വിഷമം എന്താണെന്ന് നിനക്ക് പറഞ്ഞ് മനസ്സിലാവില്ല. ശ്രേയ മോളെ, നീ ഇതുവരെ റെഡിയായില്ലേ? മോളെ, അതിഥികളൊക്കെ വന്നു കഴിഞ്ഞു, വേഗം റെഡിയാവ്, വേഗം കേട്ടോ. പുറത്തു പോ ഇവിടുന്ന്. ഗോ. ശ്രേയ ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ഈ വിവാഹം മുടങ്ങും. അമ്മ, അമ്മ എങ്ങോട്ട് പോകുന്നു? ബാങ്കിൽ പോവാ. രാജേശ്വരി വർമ്മ ഇന്ത്യ വിട്ട് പുറത്തു പോയോ? പിന്നെ ജപ്തി നടക്കുമെന്ന് അറിയണമല്ലോ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നീ വിഷമിക്കണ്ട, ഈ വീടിന്റെ ജപ്തി നടക്കുക തന്നെ ചെയ്യും. പിന്നെ ഈ വീട് നമ്മൾ തന്നെ സ്വന്തമാക്കും. മതി അവനി, എങ്ങനെയെങ്കിലും ഇന്നത്തെ ദിവസം പോയി കിട്ടിയാ. എന്ത് സംഭവിച്ചാലും ശരി, ഈ ദിവസം നമുക്ക് കൈവിട്ടു പോകാൻ പാടില്ല. ഞാൻ നോക്കോളാം അമ്മേ, എന്ത് തന്നെ സംഭവിച്ചാലും ശരി, നമ്മുടെ പ്ലാൻ നടക്കുക തന്നെ ചെയ്യും. ഓൾ ദി ബെസ്റ്റ്. എനിക്കറിയാം നീ എന്താ ആലോചിക്കുന്നേന്ന്, ആരെ കുറിച്ചാ ചിന്തിക്കുന്നാന്ന്. എനിക്കിതും അറിയാം ഈ സമയം നിനക്ക് എന്താ ഫീൽ ചെയ്യുന്നാന്ന്. പക്ഷെ മോനെ, ജീവിതത്തിൽ പുതിയ ഓർമ്മകൾ ഉണ്ടാക്ക്, ജീവിതം മുമ്പോട്ട് കൊണ്ടുപോക. ഞാൻ നിന്നോട് ജൂഹിയെ മറക്കണമെന്നല്ല പറയുന്നത്, അറിയോ? എന്റെ മനസ്സ് പറയുന്നു ജൂഹിയെ ഇതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. നീ സന്തോഷമായിട്ടിരിക്കെ.
മിഴികൾ തിളങ്ങിയോ മൊഴികൾ കിളുങ്ങിയോ ചെവിയോർ തിരുന്നതും നിനവാണോ മഴയിൽ നനഞ്ഞുവോ കുളിരിൽ കുതിർന്നുവോ ഹൃദയം കവിഞ്ഞു നീ കടലായോ കിളികൾ പറന്നതോ പ്രണയം വിടർന്നതോ പുഴകൾ നിറഞ്ഞതോ കനവാണോ അതെ ചെറുക്കിന് നന്നായി മഞ്ഞൾ പുരട്ടി കൊടുക്ക്. ഒന്ന് വേഗം ആകട്ടെ, ഒന്ന് സുന്ദരനാക്കണം കേട്ടോ. നീ എവിടെ പോകുന്നു? ഞാൻ ഷോൾ എടുത്തിട്ട് വരാം. എനിക്ക് ശ്രേയ മാത്രം വിശ്വസിച്ച് നിൽക്കാൻ പറ്റില്ല. ഉടനെ എന്തെങ്കിലും ചെയ്യണം. പാസ്പോർട്ട് എവിടെയാണല്ലേ വെച്ചത്?
ഏറ്റവും ആദ്യം അമ്മ മഞ്ഞൾ പുരട്ടെ. രാജേശ്വരി വർമ്മയുടെയും അമ്മന്റെയും പാസ്പോർട്ട്. ആ ഞാൻ വരാം. ശരി. ആ ഒരു മിനിറ്റ്. ആ ശരി, ഞാനിപ്പോ പറയാം. ആ പാസ്പോർട്ട് എവിടെയാണല്ലോ വെച്ചത്? എല്ലാവരും ഒന്ന് പരിശോധിക്കണം. ഇവിടുന്ന് വിലപിടിപ്പുള്ള ഒരു സാധനം മോഷണം പോയിരിക്കുന്നു. എന്തോ ചേച്ചമ്മ, എന്റെ അലമാരയിൽ നിന്ന് നമ്മുടെ രണ്ടുപേരുടെയും പാസ്പോർട്ട് കാണാതായിരിക്കുന്നു. സെക്യൂരിറ്റി, മെയിൻ ഗേറ്റ് വേഗം അടയ്ക്കും. ആരും പുറത്തേക്ക് പോകാൻ പാടില്ല. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും പരിശോധിക്കും. നിങ്ങൾക്ക് പരിശോധിക്കണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഏറ്റവും ആദ്യം അതുലിനെ പരിശോധിക്കണം. മഞ്ഞളാണ് ഇതിൽ ശ്രേയക്ക് എന്ന ചെല്ല് വിശ്വാസം എനിക്ക് നിന്നെ. അലി,
എനിക്ക് അലിയെ അനനിയിൽ നിന്ന് മാറ്റി നിർത്തണം. അല്പസമയത്തിനുള്ളിൽ നിന്റെ കൂട്ടുകാരൻ്റെ നല്ല കാര്യം നടക്കാൻ പോകും, അപ്പൊ നീ വിട്ടിട്ട് പോകണം. ലിസൺ, നീയും പിന്നെ ഡിഡിയും നിങ്ങൾ രണ്ടുപേരും ഇവിടെ വെയിറ്റ് ചെയ്യണം. അമ്മേ, ഈ താലം വേറെ ആരെങ്കിലും കൈ കൊടുത്തേക്ക്. ഓക്കേ മോനെ. ഓക്കേ. നാലുമണിക്ക് ശ്രേയ കാണേണ്ടതാണല്ലോ. സാർ, നിങ്ങൾ അലിയെ എന്തിനാ തടഞ്ഞത്? ഡിഡി, കുറച്ച് സമയം അലി എൻ്റെ കൺമുമ്പിൽ നിന്ന് മാറിപ്പോവുകയാണെങ്കിൽ അവൻ തീർച്ചയായിട്ടും അനന്യയെ സഹായിക്കാൻ വേണ്ടി പോകും. പക്ഷെ ഇന്ന് ഞാൻ അത് അനുവദിക്കില്ല. സെക്യൂരിറ്റി, മെയിൻ ഗേറ്റ് വേഗം അടയ്ക്കും. ആരും പുറത്തേക്ക് പോകാൻ പാടില്ല. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും പരിശോധിക്കും. ശ്രേയടക്കം നിങ്ങൾക്ക് പരിശോധിക്കണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഏറ്റവും ആദ്യം അതുലിനെ പരിശോധിക്കണം. ശ്രേയ നവബദ്ധമല്ലേ? അതെ അച്ഛമ്മ. അനന്യ പറഞ്ഞത് ശരിയാ. ആദ്യം ആരെങ്കിലും പരിശോധിക്കുന്നുണ്ടെങ്കിൽ അത് അതുല്യ ആകണം. ഇല്ലെങ്കിൽ എന്റെ അടുത്ത് ആരും വരില്ല. മിണ്ടരുത്. ഏറ്റവും ആദ്യം എനിക്ക് നിന്നെയാണ് പരിശോധിക്കേണ്ടത്. എന്തെങ്കിലും ചെയ്യും. പോലീസിനെ വിളിക്കോ, സ്വയം അന്വേഷിക്കോ, എന്തോ ആകാം. പക്ഷെ ശ്രേയ കണ്ടുപിടിച്ചിരിക്കണം. അവളെ നവവധുവായി ഈ മണ്ഡപത്തിൽ ഇരുത്തണം. ഈ വിവാഹം നടന്നിരിക്കണം. അവൾക്ക് സമ്മതമാണെങ്കിലും അല്ലെങ്കിലും ഈ വീടിനെ രക്ഷപ്പെടുത്താൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഈ വിവാഹം.